കൊച്ചിയിലെ വെള്ളക്കെട്ടിൽ കടുത്ത അതൃപ്തിയുമായി ഹൈക്കോടതി. ഉത്തരവുകൾ നടപ്പാക്കുന്നില്ലെന്നും പ്രശ്നങ്ങൾ ആവർത്തിക്കുന്നത് കോടതിക്കും നാണക്കേടാണെന്നും ഹൈക്കോടതി നിരീക്ഷിച്ചു. നഗരത്തെ വിധിക്ക് വിട്ടുകൊടുക്കാനേ വഴിയുള്ളൂ എന്നും ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ കേസ് പരിഗണിക്കവെ വിമർശിച്ചു. വിശദാംശങ്ങളുമായി ജോഷി കുര്യനുണ്ട്. ജോഷി, ജോഷി വിവരങ്ങൾ. വെള്ളക്കെട്ടുമായി ബന്ധപ്പെട്ട ഹർജിയാണ് ഹൈക്കോടതി ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രന്റെ ബെഞ്ചിൽ ഉണ്ടായിരുന്നത്. അതിൽ ഇന്ന് പരിഗണിക്കുന്ന ഘട്ടത്തിലാണ് കോടതി തന്നെ പറഞ്ഞത് ഈ കോടതി ഈ വെള്ളക്കെട്ട് പരിഹരിക്കുന്നതിന് ആവശ്യമായ നടപടികൾക്ക് നിരവധി ഉത്തരവുകൾ പുറപ്പെടുവിക്കുന്നുണ്ട്, അതും തന്നെ നടപ്പാക്കുന്നില്ല. ഓപ്പറേഷൻ ബ്രേക്ക് ത്രൂ പോലുള്ളവ പാതി വഴിയിൽ വെച്ച് നിലച്ചു പോകുന്നു. ഈ ഒരു സാഹചര്യത്തിൽ ഇത്തരമുള്ള കേസുകളിൽ നിന്നും ഹർജികളിൽ നിന്നും പിന്മാറുകയാണ് ഭേദം. അല്ലാതെ കോടതി ഉത്തരവ് മാത്രമായി നിലനിൽക്കുന്നതിന്റെ സാധ്യത എന്താണ് എന്നാണ് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ സംശയം പ്രകടിപ്പിച്ചത്. ഇത്തരത്തിൽ ഉത്തരവുകൾ മാത്രമായി നിലനിൽക്കുകയും കാര്യങ്ങൾ നടപ്പാക്കാതെ വരികയും ചെയ്യുമ്പോൾ കോടതിക്കെതിരെ പോലും വിമർശനം ഉയരുന്ന സാഹചര്യം ഉണ്ടാകുന്നു. ഇത്തരമൊരു ഘട്ടത്തിൽ എന്തിനാണ് ഇത്തരത്തിലുള്ള കേസുകളിൽ നിന്ന് താൻ നിലകൊള്ളുന്നത്? അതിൽ നിന്ന് പിന്മാറുകയാണ് ഭേദം എന്നുള്ള ഒരു നിലപാടാണ് കോടതി ഇന്ന് സ്വീകരിച്ചത്. പലപ്പോഴും ഈ പല കാര്യങ്ങളും നിർദ്ദേശിക്കുമ്പോൾ അത് നടപ്പാക്കാൻ സർക്കാർ തയ്യാറാകുന്നില്ല. കൊച്ചി പോലുള്ള ഒരു നഗരത്തെ അതിന്റെ വിധിക്ക് വിട്ടുകൊടുക്കുകയേ വഴിയുള്ളൂ. വെള്ളക്കെട്ട് പോലുള്ള പ്രശ്നങ്ങൾ തുടർച്ചയായി ഉണ്ടാകുന്നു. ഇത്തരത്തിൽ കോടതി ഇടപെടുമ്പോൾ, നടപടികൾക്ക് വേണ്ടി കോടതി പലപ്പോഴും നിലകൊള്ളുമ്പോൾ അതിന് അനുകൂലമായ നിലപാട് ഉദ്യോഗസ്ഥരിൽ നിന്ന് സർക്കാരിൽ നിന്ന് ഉണ്ടാകുന്നില്ല എന്ന വിമർശനത്തോടു കൂടിയാണ് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രന്റെ നടപടികൾ അവസാനിപ്പിച്ചത്. അൻഷാദ്. ശരി ജോഷി.